തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കുറഞ്ഞു വന്ന എൻ സി പി നേതാവ് മാണി സി കാപ്പൻ. പാലായിലെ വിജയത്തിൽ ആരും നെഗളിക്കേണ്ടെന്നും ഇതിൻ്റെ പേരിൽ പാലായിലെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നും എം എൽ എ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണ ലഭിച്ചത്. ജോസ് കെ മാണിയുടെ അവകാശവാദം തെറ്റാണെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. പാലാ നിയമസഭാ മണ്ഡലത്തിൽ എൻ സി പി തന്നെ മത്സരിക്കും. പാലാ സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ജനാധിപത്യം കൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം. ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ വേറെ ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അല്ലാണ്ട് ജോസ് കെ മാണി വന്നതിന്റെ ഒരു സംഭവമാണോ ജോസ് കെ മാണി വിവാഹം ഇതിലേക്ക് വന്നതിന്റെ ആണോ ഒന്നും പറയാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയാണ് എൻ സി പി സഹായിച്ചതെന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. എൽ ഡി എഫിൽ നിൽക്കുന്നിടത്തോളം അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും മാണി സി കാപ്പൻ അറിയിച്ചു. അതേസമയം ചരിത്രത്തിലാദ്യമായി പാലാ നഗരസഭ എൽ ഡി എഫ് ഭരിക്കാൻ ഒരുങ്ങുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലുൾപ്പെടെ മുന്നേറ്റം ഉണ്ടാക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണി. നൽകിയ സീറ്റുകളിൽ ഏറിയ പങ്കും ജോസ് പക്ഷം വിജയിച്ചപ്പോൾ ആശങ്കയിലായത് സി പി ഐയും എൻ സി പിയുമാണ്.